ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫുഡ്സ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാനിപൂരി. അപ്പോൾ നമുക്കിന്ന് പാനിപൂരി ഒന്ന് ഉണ്ടാക്കി നോക്കാം. പാനിപൂരി അടിപൊളി ടേസ്റ്റായിരുന്നു. സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു പെട്ടെന്നൊരു പാനിപ്പൂരി കഴിക്കണം തോന്നണമെന്നുണ്ടെങ്കിൽ അത്ര വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് കടലയാണ് വേണ്ടത്. കടല എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ കടലയാണ്. നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലയാണ്. സാധാരണ നമ്മുടെ പാനിപൂരിയിലൊക്കെ വെള്ളക്കടലയാണല്ലോ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിതൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 5 പൊട്ടേറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പീസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കടലയും പൊട്ടറ്റവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പീസ് സവാളയും കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായതാണ്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻ്റ് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൂരി ഹാർഡായി പോകും, അതല്ലെങ്കിൽ പൊങ്ങി വരില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആവുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ റവ ഒന്ന് സെറ്റാകുമ്പോഴേക്കും അത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് പാനിപൂരിക്കുള്ള പാനിയൂടെ റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിനയുടെ ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ചിയുടെ പീസ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ പാനിപൂരിക്ക് 2 പാനി ഉണ്ടാവില്ല, 1 പാനിയിട്ടാണ് ഞാൻ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചെറിയ പീസ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പുളിയാണ്. അതൊന്ന് കുതിർത്തെടുക്കാം. ഇതാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പുളി കുതിർത്ത് വെച്ചത് അതും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാനിപൂരിയുടെ മെയിനായിട്ടുള്ള ചാട്ട് മസാല കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൂരി ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഡോയിനെ ഒന്ന് 1 ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പൂരിയുടെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. അതിനുവേണ്ടി നിങ്ങളടുത്ത് കുക്കി കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ 1 കുപ്പിയുടെ അടപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓയിലിലേക്ക് ഓരോരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കാം.
അതിട്ട് കൊടുത്ത ഉടനെ തന്നെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. എങ്കിലേ അത് നല്ലോണം പൊങ്ങി വരുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴൊന്നും ഇതുപോലെ പാനിപ്പൂരി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി അതിൻ്റെ മെഷർമെൻ്റ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാറ്റം വരുത്തി ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ അത് കറക്റ്റ് ഇതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു കപ്പ് റവ പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് 2 കപ്പാക്കുക. അപ്പോൾ അതിനനുസരിച്ച് മൈദയുടെ അളവും കുറച്ച് കൂട്ടിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമുള്ളൂ നമ്മുടെ പൂരി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൂരിയൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഞാനിനി ബാക്കിയുള്ളത് കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഇപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.